വടക്കഞ്ചേരി ബസ് അപകടത്തിൽ പൊലിഞ്ഞ കുരുന്ന് ജീവനുകളെ ഇതിനോടകം മറന്നു തുടങ്ങിയ നമ്മളിൽ നിന്നാണ് ഇനി പറഞ്ഞു തുടങ്ങേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാനായി ഒരു യുവാവ് നടത്തിയ റേസിംഗ് വീഡിയോ ഷൂട്ട് രണ്ട് ജീവനുകളാണ് ഇന്നെടുത്തത് ആ യുവാവിനും ജീവൻ നഷ്ടമായി കാൽനട യാത്രകയായിരുന്ന ഒരു സാധാരണ വീട്ടമ്മയ്ക്കും ജീവൻ നഷ്ടമായി എത്ര ദാരുണമാണ് ഈ അപകടം നമ്മുടെ പൊതുനിരത്തുകളിലൂടെ മനുഷ്യജീവന് പുല്ലുവില നൽകി ചീറിപ്പായുന്ന ഓരോ മനുഷ്യർക്കും നേരെയാണ് ഇന്നത്തെ സംഭവം ഒരു ചോരക്കര നിറഞ്ഞ ചോദ്യമായി നിൽക്കുന്നത് പൊതുനിരത്തുകളിലെ ബൈക്ക് സ്റ്റണ്ടുകൾ അനിയന്ത്രിതവും അപകടകരവുമായ ഡ്രൈവിംഗ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയുള്ള ബൈക്കുകൾ മുതൽ ബസ്സുകൾ വരെ നടത്തുന്ന മത്സര ഓട്ടങ്ങൾ ഇതിനിടയിൽ എവിടെ കൂടിയാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് ചില ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും താണൊരു ബൈക്ക് സ്റ്റണ്ടറാണ് എന്നൊക്കെ കാണിക്കാൻ നിരന്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യലാണ് പ്രധാന പണി അതൊക്കെ അപകടകരമായ പൊതുനിരത്തിലുള്ള പ്രകടനങ്ങളായിരിക്കും അത്തരം റീൽസോളികൾക്ക് ആയിരക്കണക്കിന് ആരാധകർ പക്ഷേ ഞെട്ടിക്കുന്നത് ഇതൊന്നുമല്ല അതിൽ ചില പ്രൊഫൈലുകൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ട് ഗുരുതരമായ ബൈക്ക് അപകടം സംഭവിച്ച് പരിക്കുകളെ അതിജീവിച്ച് വീണ്ടും വന്ന് പഴയ പരിപാടി തുടരുന്നു അതും കൂടുതൽ അപകടകരമായി അതിന് തിരുമ്പി വന്നിട്ട് എന്ന് സ്വല്ല് എന്ന് പറഞ്ഞ് രോമാഞ്ചം കൊള്ളാൻ കുറേ കമന്റ് ഉളികളും മോട്ടോർ റേസിംഗ് എന്നത് ഏറെ ആരാധകരുള്ള ഒരു കായിക വിനോദമാണ് അത് ഇഷ്ടപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അതിൽ പങ്കെടുക്കുന്നവർ വർഷങ്ങളുടെ പരിശീലനത്തിലൂടെയാണ് ഓരോ സ്കില്ലുകളും ആർജിക്കുന്നത് പാകപ്പെട്ട ശേഷം മാത്രമാണ് അവർ മത്സര മത്സരഓട്ടങ്ങൾക്ക് ഇറങ്ങുന്നത് കുറഞ്ഞത് പന്ത്രണ്ട് വർഷമെങ്കിലും ട്രെയിനിങ് നേടിയ ഒരു റേസറാണ് മോട്ടോ ജീപ്പിൽ പോലും ട്രാക്കിലേക്ക് ഇറങ്ങുന്നത് പിന്നെ ഇവരൊന്നും പൊതുനിരത്തിലല്ല ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നത് ട്രാക്കുകളിൽ മാത്രമാണ് ലോക പ്രശസ്തരായ പ്രൊഫഷണൽ ബൈക്ക് സ്റ്റാൻഡേർസും റേസേഴ്സുമെല്ലാം പൊതുനിരത്തുകളിൽ മാന്യമായേ ഡ്രൈവ് ചെയ്യൂ വൈസ് എന്ന മാധ്യമം തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്ററി ഇത് വ്യക്തമാക്കി തരും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സംസ്ഥാനത്ത് റോഡുകളിൽ പൊളിഞ്ഞത് അറുപതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ജീവനുകളാണ് ഇത്തരം അപകടങ്ങളിൽ ഇരകളാകുന്നവരിൽ നല്ലൊരു പങ്കും ഇരുചക്ര വാഹനക്കാരാണ് അലക്ഷ്യമായും അപകടകരമായും വിധവും വാഹനം ഓടിക്കുന്ന വിദ്യാർത്ഥികളും ഇരകളുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട് താനാണ് വാഹനം ഓടിക്കുന്നത് എന്ന് നാട്ടുകാരെ കാണിക്കാൻ ഇവരാരും ഹെൽമെറ്റ് ധരിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത പതിനെട്ട് വയസ്സാണ് നമ്മുടെ നാട്ടിൽ എല്ലാത്തിനുമുള്ള ഒരു ലൈസൻസ് വോട്ടിടാനും കല്യാണം കഴിക്കാനും അതുപോലെ വാഹന ലൈസൻസ് കിട്ടാനും ഒക്കെയുള്ള പ്രായം ഇതാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർ ഉടമസ്ഥനെതിരെ കേസെടുക്കാൻ പോലും നിയമം നിലവിലുള്ള നാടാണ് നമ്മുടേത് എന്നിട്ടും പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള കുഞ്ഞുങ്ങൾ ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുന്നത് എത്ര ദാരുണമായാണ് നമ്മൾ കേൾക്കുന്നത് കഴിഞ്ഞ വർഷം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ ജീവനാണ് വാഹനാപകടങ്ങളിലൂടെ ഇല്ലാതായത് ഓരോ മാസവും സംസ്ഥാനത്ത് മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ മനുഷ്യർ ഇപ്പോഴും വാഹനാപകടങ്ങളിൽ മരിക്കുന്നു നൂറ് സി സി സാധാരണ ബൈക്ക് ഓടിച്ച് പഠിക്കുന്ന അവരുടെ കയ്യിൽ അതിൻ്റെ ഇരട്ടി വേഗവും ഭാരവുമുള്ള വാഹനം ഒരു ദിനം കിട്ടുമ്പോൾ അവരൊക്കെ സന്തോഷിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് എങ്കിലും അമിത വേഗതയിൽ റോഡിലൂടെ പോകുമ്പോൾ വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് വേണ്ടുന്ന കൃത്യതയും പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുവാനുള്ള കഴിവും ഇവർക്ക് ഒട്ടുമേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളവുകൾ തിരിയുന്ന സമയം അമിത വേഗതയിൽ മറ്റുള്ള വണ്ടികളിലും മതിലിലും റോഡ് സൈഡിലെ പോസ്റ്റുകളിലും ഡിവൈഡറുകളിലും ഒക്കെ വാഹനം കൊണ്ടിടിച്ച് മരണം പുലകുന്ന യുവാക്കൾ ധാരാളമാണ് വളവുകളിൽ വാഹനം ഒരു പരിധിയിൽ കൂടുതൽ അതിനെ നേരെ നിർത്താനുള്ള ആരോഗ്യമില്ലായ്മ കാരണം വണ്ടി മറിഞ്ഞു വീണും മരിക്കുന്നവരും കുറവല്ല ഇതിലെല്ലാം ഉപരിയാണ് ഹെൽമെറ്റ് വിരോധം റോഡിൽ നാട്ടുകാരുടെ മുന്നിൽ ഷോ കാണിക്കാനാണ് ഈ ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുന്നത് ഈ ഹെൽമെറ്റ് ഉപയോഗിക്കാത്തതാണ് ഒട്ടുമിക്ക എല്ലാ അപകടങ്ങൾക്കും കാരണം ഒട്ടുമിക്ക എല്ലാ മരണങ്ങൾക്കും കാരണമാകുന്നതും ഇത് തന്നെയാണ് നാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള ഏതൊരു അപകടവും ഇരുചക്ര വാഹനയാത്രക്കാർക്ക് കനത്ത വില നൽകേണ്ട ഒന്നാണ് അപ്പോഴാണ് ഇതിനെക്കുറിച്ച് യാതൊരുവിധ മുൻപരിചയുമില്ലാത്ത കുഞ്ഞുങ്ങൾ ഹെൽമെറ്റ് പോലും വെക്കാതെ മണിക്കൂറിൽ നൂറ് കിലോമീറ്ററിന് മുകളിലുള്ള വാഹനം ഓടിച്ച് മരണത്തെ വരിക്കുന്നത് കാലത്തിനനുസരിച്ച് നിയമനിർമ്മാണം നടത്തിയാൽ ഒരു പരിധിവരെ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും നൂറ് സി സിക്ക് മേലുള്ള വാഹനങ്ങൾ ഓടിക്കാൻ ഒരു നിശ്ചിത പ്രായം കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ ഒന്ന് ഇപ്പോൾ തന്നെ ഹെവി വെഹിക്കിൾസ് ഓടിക്കാൻ ഒരു പ്രായമുണ്ട് അതുപോലെ അമിത വേഗതയുള്ള വാഹനങ്ങൾ പിള്ളേരുടെ കൈകളിൽ കൊടുക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ല ഉപാധി അതിലെല്ലാം ഉപരി നമ്മുടെ നാഷണൽ ഹൈവേകളിൽ പോലും ഇപ്പോഴും ഇരുചക്ര വാഹനങ്ങളുടെ വേഗത അറുപത് കിലോമീറ്റർ താഴെയാണ് അവിടങ്ങളിലാണ് ഇവർ ബൈക്കുകളുടെ യഥാർത്ഥ വേഗത പരിശോധിക്കുന്നത് ഓരോ അൻപത്തിരണ്ട് സെക്കൻഡിലും ഒരു മനുഷ്യൻ ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നു അടുത്ത മിനിറ്റിൽ അത് നമ്മളിൽ ആരുമാകാം